మలయజ శీతల సత్య శ్యామల మాతరం അങ്ങനെ പറയരുതേ. അവൻ പഠിച്ച് വലിയവനാകണമെന്നായിരുന്നു അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം. അവരില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വേണ്ടേ അവനെ നിർബന്ധിച്ച് പഠിപ്പിക്കാം? നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? പഠിക്കണമെന്ന് അവനോട് തോന്നണ്ടേ? കൊച്ചുകുട്ടിയല്ലേ, അവൻ എന്തറിയാം? വേണ്ടാത്ത എല്ലാം അവൻ നന്നായിട്ടറിയാം. സരോ, ഞാൻ തുറന്നു പറയാം,
ഈ കണക്കിന് പോയാൽ നിന്റെ അനിയൻ ഈ ജന്മം നന്നാവില്ല. പണത്തിന്റെ അഹങ്കാരമാണവൻ. കഷ്ടപ്പെട്ട് പഠിച്ചവരെ വലിയവരായിട്ടുള്ളൂ. ആ നീയായി നിന്റെ അനിയനായി നടക്കട്ടെ. പത്താം ക്ലാസ് ബിയിൽ ക്ലാസ് ടീച്ചർ വന്നിട്ടില്ല. ഓ, ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് ഒന്ന് ലീവ് വേണം. ഞാൻ വരാം. എന്താ മടിച്ചു നിൽക്കുന്നത്? വരൂ. സ്കൂളിലേക്ക് വരുന്ന സമയം സമയനിഷ്ഠയാണ് ആദ്യം ശീലിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും സമയത്ത് ചെയ്താലേ പ്രയോജനമുണ്ടാകും. മനസ്സിലായോ? പോയിരിക്കൂ. ഇതാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ. എന്നുവച്ചാൽ അദ്ദേഹം തന്നെ എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രം. ആരായിരുന്നു മഹാത്മാഗാന്ധി? നമ്മുടെ രാഷ്ട്രപിതാവ്. വെരി ഗുഡ്, സിറ്റ് ഡൗൺ. അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? യു രാഷ്ട്രത്തിന്റെ പിതാവായതുകൊണ്ട്. രാഷ്ട്രത്തിന്റെ പിതാവായത് എങ്ങനെയാണ്? അറിഞ്ഞൂടെ സർ. സ്വതന്ത്ര ഭാരതം സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. വെരി ഗുഡ്, സിറ്റ് ഡൗൺ. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് നാം അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു. അദ്ദേഹം എഴുതിയ സ്വന്തം ജീവിതകഥയുടെ പേരെന്താണെന്നറിയാമോ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ജീവിതകാലം മുഴുവനും അദ്ദേഹം സത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാപുരുഷനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ സത്യമാണെന്ന്. സത്യത്തെക്കാൾ വലിയ ദൈവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മഹാപുരുഷനെ രാഷ്ട്രപിതാവായി ആദരിക്കുന്ന നാം അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. എന്താണത്? ഈശ്വരൻ സത്യമാണ്. സത്യസ്വരൂപനായ ഈശ്വരനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യവും പൂജിക്കണം. അതായത് സദാ സത്യത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് സാരം. ഈ പുസ്തകത്തിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം നേരിൽ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്നാൽ വരുന്ന വെള്ളിയാഴ്ച എല്ലാവരും 2 രൂപ വീതം കൊണ്ടുവരണം. ശനിയാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി സൂവിൽ പോകാം. എന്താ ഈ 2 രൂപ എന്തിനാണെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബസ് കൂലിക്കും ഉച്ചയ്ക്കത്തെ ആഹാരത്തിനുമാണ്. പകൽ മുഴുവൻ അവിടെ ചെലവഴിച്ചെങ്കിലേ സൂ മുഴുവൻ നടന്ന് കാണാൻ പറ്റും. വെരി ഗുഡ്. സകലരും വരണം. ഒരുമിച്ച് ഒരു ദിവസം സന്തോഷമായി കഴിയാം. പലതും പഠിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. എന്താ രവി? എനിക്ക് വേണ്ട, വയറ്റിന് നല്ല സുഖമില്ല. ഓരോ പിടി ചോറുണ്ടാവുണ്ടല്ലോ, വയറിന് ഒരു കുഴപ്പം ഉണ്ടാകില്ല. വാ. വേണ്ട, എനിക്ക് തീരെ വേണ്ട. അത് നിശ്ചയിക്കേണ്ട ഞങ്ങള. ഏതായാലും നമ്മൾ ഇന്ന് ഒരുമിച്ച് ഊണ് കഴിക്കും. പിടിയണം. ഇനി എന്നും രവി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാണ്. അയ്യോ ഇല്ല, നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇനി എന്നെ നിർബന്ധിക്കരുതേ. അതെന്താ? ഞങ്ങളുടെ കൂടെ ഇരുന്നു രവിക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമില്ല എന്നല്ല. പിന്നെ? ഓ മനസ്സിലായി. ഇനി എന്നും ഞങ്ങൾ രവിക്ക് ഓർമ്മ കൊണ്ടുവന്നോളാം. അയ്യോ അത് വേണ്ട, എനിക്ക് വേണ്ടി
നിങ്ങൾ ചോറ് കൊണ്ടുവരുന്നത് ശരിയല്ല. ശരിയും തെറ്റുമൊക്കെ ഞങ്ങൾ നിന്ന് ചോദിച്ചുകൊള്ളാം. ഒരു കാര്യം തീർച്ചയാ, രവി ഉച്ചപ്പെട്ടനായിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് സാരമില്ല, പല ദിവസവും ഞങ്ങൾ മുഴുപട്ടിണിയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും ഞാനും. ഞങ്ങൾ പാവങ്ങളാണ്. വീട് വീടായി പോയി വേലയെടുത്താണ് എൻ്റെ അമ്മ എന്നെ പോറ്റുന്നത്. രവിയുടെ അച്ഛൻ? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിൽ പിന്നെ പാവം എൻ്റെ അമ്മ രാപ്പകൽ ഒരുപോലെ അധ്വാനിച്ച് എല്ലും തോലുമായി. അത് കാണുമ്പം എൻ്റെ ചങ്ക് തകരും. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ പഠിക്കാൻ വരുന്നത്. ഞാനും എന്തെങ്കിലും കൂലിവേല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുകയില്ല. ഞാൻ പഠിച്ച് വലിയ ആളാകണമെന്നാണ് അമ്മയുടെ ആശ. അമ്മയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ എനിക്ക് പള്ളിക്കൂടത്തിൽ വരാൻ തന്നെ തോന്നുന്നില്ല. നാഴി അരി വെച്ചാൽ ചോറ് മുഴുവനും എനിക്ക് തന്നിട്ട് വെറും കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്ന എൻ്റെ അമ്മ എനിക്കെങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തന്നയക്കും? കരയാതെ രവി, ഇതൊന്നും തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ലക്ഷ്മി, അമ്മണി. ഞങ്ങൾ അതൊക്കെ പിന്നെ പറയാം, ഇരിക്കൂ. എല്ലാരും ചായ കഴിക്കും. നിങ്ങൾ രണ്ടു കൂട്ടർക്കും പെട്ടെന്നുണ്ടായ കോപമാണ് ഇതിനൊക്കെ കാരണം, മനസ്സിലായോ? ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. മനുഷ്യൻ കോപത്തിന് അടിമയായാൽ എന്തും ചെയ്തു പോകും. അതുകൊണ്ട് ഒരിക്കലും കോപത്തിന് അടിമപ്പെടരുത്. രാമായണം കഥ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചെങ്കിലും ദുർബുദ്ധിയായ മന്ധരയുടെ ഉപദേശം കേട്ട് കൈകേയി രാജ്ഞി അത് മുടക്കി. തൻ്റെ മകനായ ഭരതനെ നാടുവാഴിയാക്കാനും ശ്രീരാമചന്ദ്രനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കാനുമുള്ള 2 വരങ്ങൾ അവർ ദശരഥ മഹാരാജാവിൽ നിന്നും വാങ്ങി. ഇതറിഞ്ഞ് കോപാക്രാന്തനായ ലക്ഷ്മണൻ കൊട്ടാരം തന്നെ നശിപ്പിക്കാനൊരുങ്ങി. ലക്ഷ്മണന്റെ കോപം കണ്ട് എല്ലാവരും ഞെട്ടിപ്പറിച്ചു. ഇതറിഞ്ഞ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് ശാന്തനായി ഉപദേശിച്ചു. കുമാരണീകേണം മത്സരാദ്യം വെടി എന്നുടെ വാക്കുകൾ വത്സസൗമിത്രേ കുമാരണീകേണം മത്സരാദ്യം വെടി സൗമിത്രേ കുമാരണീകേണം. ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും. ക്രോധമൂലം നൃണ സംസാരബന്ധനം. ക്രോധമല്ലോ നിജ കർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. വത്സസൗമിത്രേ
കുമാരനീ കേണം മത്സരാദ്യം വെടി എന്നുടെ വാക്കുകൾ വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം എനിക്ക് മാപ്പ് തരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഒരിക്കലും കോപത്തിന് അടിമകളാകരുത്, എങ്കിലേ നല്ലവരായി ജീവിക്കാൻ സാധിക്കും. എന്റെ തെറ്റിന് എനിക്ക് മാപ്പ് തരും. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല കുഞ്ഞു. തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവനാണ് ഉത്തമൻ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് സ്നേഹിതന്മാരായി കഴിയും. പൊയ്ക്കോളൂ. നല്ല കുട്ടികൾ അല്ലേ? കുട്ടികളെല്ലാം നല്ലവരാണ് ലക്ഷ്മി. വലിയവരാണ് അവരെ തെറ്റായ മാർഗം കാണിച്ച് ചീത്തയാക്കുന്നത്. വിക്രമ, ഞാൻ പറഞ്ഞതെല്ലാം മറന്ന് പഴയ പോലെ നമുക്ക് ചങ്ങാതികളായി കഴിയാം. വേണ്ട വേണ്ട, നിന്റെ ചങ്ങാത്തൊന്നും ഇവിടെ ആർക്കും വേണ്ട. സാറൊന്നും തന്നെ രക്ഷപ്പെട്ടു എന്നെങ്കിലും ഞാൻ പകരം ചോദിച്ചോളാം. അവിടെ അങ്ങനെ പറയരുത് വിക്രമ. നാം പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇരു കൂട്ടരും മറക്കണം. ഇല്ല, ഈ ജന്മം ഞാൻ മറക്കില്ല. വിക്രമനെ ചീത്ത പറഞ്ഞിട്ടുള്ളവരെ ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല. ചെവിക്കുന്നുള്ളിക്കോ? വട ഇത് വേണോ വിക്രമ? കാറുള്ള വിക്രമൻ എന്തിനാ സൈക്കിൾ ഓടിക്കാൻ മെനക്കെടുന്നത്? സൈക്കിൾ ഓടിക്കുന്നത് രസമല്ലേടാ. ഞാൻ കേറാ, പുണ്ട് വിടാ. മര്യാദ നടന്നു പോകുന്നത് സൈക്കിൾ അടിച്ചിട്ട് കൊല്ലാതാണ് ഭാവം. സൈക്കിൾ കണ്ടില്ലേ? അതേ, ഇപ്പൊ വാദി പ്രതിയായല്ലേ, ഇത് എവിടുത്തെ മര്യാദ? മര്യാദ പഠിപ്പിച്ചാ എന്തോ ചെയ്യടാ. ചുമ്മാ പെരട്ടാതെ പെരട്ടാതെ പോവുക. നിങ്ങൾക്ക് മര്യാദ പഠിക്കണോടാ? വേണോടാ? വേണോ? ഞാനും കുറെ സൈക്കിൾ ഔട്ടിട്ടുള്ളവരാണേടാ. എന്തുണ്ടോടാ കാശ് കയ്യില്? അഞ്ചുടാ ഇവിടെ എന്തുണ്ട കാശ്? മാറവ മന്ത്രം നേരും. എന്നെ തന്നെ നോയിക്കൊണ്ടിരുന്നു അല്ലടാ. പിന്നെ കുറെ ചേതമുണ്ട്, അയാളുടെ കൈയുണ്ടെ പേടിച്ചു പോവല്ലോ. നിന്നെയൊക്കെ കൂട്ടുപിടിച്ച് ഞാനടാ മണ്ടൻ പോയി കാണ്ട മുമ്പിന്ന്. ഓഹോ, ഞങ്ങള് പോയേക്കാം. പക്ഷേ ഒരു കാര്യം, ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് പെശ കാണേ. അയാളെ ചിലപ്പോ തിരിച്ചു വരും. പറഞ്ഞില്ലെന്ന് വേണ്ട, വെക്കം സ്ഥലം വിടുന്ന തടിക്കുന്നല്ലത്. അമ്മേ അമ്മേ, ഞാൻ ഇന്ന് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഊണ് കഴിച്ചു അമ്മേ. അല്ല, അമ്മ ഇവിടെ നിന്ന് ഉറങ്ങുകയാണോ? അമ്മേ അമ്മേ, അയ്യോ, തീ പോലെ പൊള്ളുന്നല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? കുഞ്ഞെ, എന്താ വാസം മാവാ? മണി അഞ്ചര കഴിഞ്ഞു. കുഞ്ഞിന്റെ കൂട്ടുകാർ ഇതുവരെ കണ്ടില്ലല്ലോ. അഞ്ചു മണിക്ക് വരുമെന്നില്ലേ പറഞ്ഞത്? ഇനിയും താമസിച്ചാൽ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങ് പോവാം. അവരെ വേണമെങ്കിൽ ഇനിയൊരു ദിവസം കൊണ്ടുപോകാം. അത് ശരിയല്ല വാസം മാവാ. അവളോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ മാത്രം പോകുന്നത് ശരിയാണോ? അവൾ വന്നിട്ട് പോയാ മതി. അപ്പോഴത്തേക്ക് പടം തുടങ്ങാൻ കഴിയും. എങ്കിൽ കാണണ്ടെന്ന് വെക്കും. അവൾ വരാതെ ഞാൻ പോകില്ല. സോറി കാഞ്ചന, ഞാൻ അല്പം താമസിച്ചു. ഞാൻ നിന്നെ അവിടെ എല്ലാം നോക്കി കണ്ടില്ല. ഞാൻ വിചാരിച്ചത് നീ പോയി കാണുമെന്നാ. കൃത്യനെ ഇഷ്ട പാലിക്കണമെന്നല്ലേ നമ്മളെ സാർ പഠിപ്പിച്ചിട്ടുള്ളത്. ശരി, ഇനി സമയം കളയണ്ട, വാ നമുക്ക് പോവാം. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാറോ? ഞങ്ങൾ പാവങ്ങളാണ് സർ. പാവങ്ങൾ പോകേണ്ടത് ധർമാശുപത്രിയില്ല, മനസ്സിലായോ? അയ്യോ, അതങ്ങ് ദൂരെയല്ലേ. അത്രയും ദൂരം എന്റെ അമ്മയെ എങ്ങനെ കൊണ്ടുപോകും സാർ? ഞാനെന്തറിയണം, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം.
എന്റെ പൊന്ന് ഡോക്ടർ സാർ, ദൈവത്തെ വിചാരിച്ച് എന്റെ അമ്മയെ വന്ന് നോക്കി എന്തെങ്കിലും മരുന്ന്, നല്ല ഓർമ്മ പോലുമില്ല. അപ്പോൾ ഞാൻ നടന്ന് വന്ന് നിന്റെ അമ്മയെ പരിശോധിച്ച് മരുന്ന് തരണം അല്ലേ? ആട്ടെ, അതിനുള്ള ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാർ, പക്ഷെ ഞാൻ കൊണ്ടു തരാം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ. നീ നിന്റെ പാട് നോക്കി പേപ്പണി ശല്യപ്പെടുത്ത. എന്റെ അമ്മയ്ക്ക് വലിയ പനി, ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. വിളിച്ചിട്ട് പോലും വിളി കേൾക്കുന്നില്ല. അയ്യോ, ഡോക്ടറെ വിളിച്ച് കാണിച്ചില്ലേ? ഇല്ല. ഇല്ലേ, അതെന്താ? ഡോക്ടറെ വിളിച്ചിട്ട് വന്നില്ല. എന്താ വരാത്തത്? പണം കൊടുക്കാതെ വരില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, സാരമില്ല. ലളിത വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്ങേ എത്തുമ്പോഴേക്ക് ഞാൻ ഡോക്ടറെ കൊണ്ടുവരാം. വേഗം പോയിക്കോ. വാസമ്മ, വണ്ടി തിരിക്കും. ഇന്നത്തെ നമ്മുടെ സിനിമ പ്രോഗ്രാം ക്യാൻസൽ. സിനിമ നാളെ കാണാലോ, ഇതല്ലേ അത്യാവശ്യം. ഈ മരുന്നുകളെല്ലാം വാങ്ങി ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങണം. ആറ് മരുന്നോ ഡോക്ടറെ? മുടിഞ്ഞു. ഇതെല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാനാണോ? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഏ മിസ്റ്റർ, ഓരോ മരുന്ന് ഓരോ സമയത്ത് കഴിക്കണം. കാലത്തൊന്ന്, ഉച്ചക്കൊന്ന്, രാത്രിയിലൊന്ന്, മനസ്സിലായോ? അപ്പോൾ ആഹാരം കഴിക്കുന്നത് എപ്പോഴാ? നിങ്ങൾക്ക് ആഹാരം കഴിക്കണോ രോഗം മാറണോ? അല്ല, ഇത് ആരൊക്കെയാ? എന്താണ് ഇങ്ങോട്ട്? ഡോക്ടർ അങ്കിൾ, അമ്മക്ക് നല്ല പണിയാ. അമ്മയ്ക്കോ? ഞാൻ ഉടനെ വന്ന് നോക്കാം. കാറുകൊണ്ട് വന്നിട്ടുണ്ട്. വേഗം വരണേ ഡോക്ടർ അങ്കിൾ. ഏ, നിങ്ങൾ നാളെ വരണം. സംഭവമുണ്ട. ഡോക്ടറേയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നോ? അമ്മേ. ഓളെ, ഇവിടെ ആണുങ്ങളായിരുന്നു. ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ അല്പം കൂടുതലാണ്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം. ആ മരുന്ന് 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. പനി നിശേഷം കുറയുന്നതുവരെ ഐസ് ബാഗ് തലയിൽ വെക്കണം. ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം ഡോക്ടർ അങ്കിൾ? അതൊന്നും വേണ്ട. തക്ക സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ അങ്കിൾ, ഒന്ന് ചോദിച്ചോട്ടെ, ഇഞ്ചക്ഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അമ്മക്ക് പനി കൂടുമെന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷേ ഈ ലളിത വന്ന് വിളിച്ചപ്പോ ഡോക്ടർ അങ്കിൾ വന്നില്ല. അത് പിന്നെ ഒരു പരിചയമില്ലാത്ത പെൺകുട്ടി. പരിചയമുണ്ട് ഡോക്ടർ അങ്കിൾ ചികിത്സിക്കാൻ. പണം കിട്ടില്ലെന്ന് വിചാരിച്ചല്ലേ ഡോക്ടർ അങ്കിൾ വരാത്തത്. പണത്തേക്കാൾ വലിയതല്ലേ ഒരു അമ്മയുടെ ജീവൻ. ഡോക്ടർ അങ്കിൾ എത്ര രൂപ വേണോ ഞാൻ കൊണ്ടു തരാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കിപ്പോ ബോധ്യം.
ഞാൻ എല്ലാം കേട്ടുമുള്ളി. നീ ചെയ്തത് വളരെ നന്നായി. ഈ സ്നേഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കണം. ഡോക്ടർ, ഇവരെ ചികിത്സിക്കാനുള്ള ബില്ല് എന്റെ പേർക്ക് അയച്ചേക്കും. ഇല്ല സർ, അതിന് ബില്ലില്ല. എനിക്കൊരു തെറ്റുപറ്റി. അങ്ങയുടെ മകൾ ശരിക്കും അതിനെ മനസ്സിലാക്കി. ഇനി ഇവരെ ചികിത്സിക്കേണ്ട കടമ എനിക്കുള്ളതാണ്. വരൂ കാഞ്ചനി, നമുക്ക് പോയി മരുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് മരുന്ന് കൊണ്ടുവരാം. അമ്മയുടെ അടുത്തുനിന്ന് മാറരുതേ. ഇല്ല മോളെ, മരുന്ന് മാത്രം മതിയോ? കഴിക്കാൻ ഓവൽറ്റിനോ ഹോർലിക്സോ ഏതാണ് വേണ്ടതെന്ന് ഡോക്ടറോട് ചോദിച്ച് അതുകൂടി വാങ്ങിക്കൊണ്ടുവരൂ. പാലും മാർലിയും ചേർത്ത് കൂടെ കൂടെ കൊടുക്കാം. ശരി അങ്കിൾ, അങ്കിളിനെ വിട്ടിട്ട് ഞങ്ങളിപ്പം മേടിച്ചോണ്ട് വരാം. പണം വേണ്ടേ അതിന്? താങ്ക്സ് ഡാഡി, താങ്ക്സ്. നാളെ രാവിലെ 9 മണിക്കാണ് നമുക്ക് പുറപ്പെടേണ്ടത്. നമുക്ക് പോകാനുള്ള ബസ്സും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടീച്ചർ, ഞാൻ പിന്നെ പണം തന്നില്ലേ? ടീച്ചർ തന്നില്ലേ? കുട്ടിയുടെ പേരെന്താ? രവി. നീ എങ്ങനെ കാണും? നിന്റെ ശ്രദ്ധ മുഴുവൻ പുസ്തകത്തിലല്ലായിരുന്നു. നീ കരയായിരുന്നു. നിന്നെ വേദനിപ്പിക്കാൻ തക്കവണ് എന്തായി പുസ്തകത്തിൽ? ഓഹോ, ഈ കഥയായിരുന്നു. ഇരിക്കൂ ലക്ഷ്മി. ഒരു കുഞ്ഞില്ലാത്തതിന്റെ കുറവ് നിന്നെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു എന്നെനിക്കറിയാം ലക്ഷ്മി. അങ്ങ് എങ്ങനെ അറിയാനാണ്? പകൽ മുഴുവൻ അനേകം കുഞ്ഞുങ്ങളുമായി കഴിയാനുള്ള ഭാഗ്യം അങ്ങേക്കില്ലേ? എന്റെ നില അതാണ്. അങ്ങ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെ ശൂന്യതയാണ്. ശരിയാണ്, ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നില്ല. പക്ഷെ അതിനു പകരം അനേകം കുഞ്ഞുങ്ങളെ കാണാനും സ്നേഹിക്കാനുള്ള അവസരം തന്നില്ലേ? അത് ഓർത്ത് സമാധാനിക്കുക. വല്ലവരുടെയും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ വിചാരിക്കരുത് ലക്ഷ്മി. സകല കുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കരുതണം. കുഞ്ഞുങ്ങളില്ലാത്ത കുറവ് എന്നെ വേദനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എൻ്റെ എല്ലാ വിദ്യാർത്ഥികളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കരുതിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നീയും അത് ശീലിച്ചാൽ നിന്റെ എല്ലാ മനോദുഃഖങ്ങളും തീരും. ആ, ഇന്ന് സ്കൂൾ വാർഷികമാണ്. കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം. ൂമരം
സ്വപ്നം കാണുക. പാവം, വയസ്സായില്ലേ. നമുക്ക് ഉണർത്താം. വേണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. അയ്യോ സാർ, ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്റെ കണ്ണാടി എന്തിയേടാ? വേണ്ട സാർ, ഇന്ന് ഡ്രില്ലുണ്ടോ സാർ? ആര് പറഞ്ഞടാ ഇല്ലെന്ന്? ഇടാ, ഈ പപ്പൻ പിള്ള 40 വർഷമായി ഈ പള്ളിക്കൂടത്തിൽ ഡ്രിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നിയാലെടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. എവിടെ പോകാനാടാ? പോകുമോടാ? എടാ, എന്റെ ആയ കാലത്ത് നിന്നെ പോലെ 100 എണ്ണത്തിന് ഒറ്റ വീക്കിന് ചവിട്ടിക്കൊണ്ടുവന്നേനാ. വലിയ ഇടങ്ങളിലടാ നിൽ. നിന്നെയല്ല ഞാൻ ഒരു പാഠം പഠിപ്പിച്ചേക്കാവണാ. നിന്നോണ്ടും ഇരുന്നോണ്ടും കിടന്നോണ്ടും എബോട്ടിന് അടിച്ചാരാ കാണണോ? എന്തിനടാ കളിക്കുന്നു? ഇഷ്ടപ്പെട്ടു പോകാതെ നിർബന്ധമാണെങ്കില് തരാം. ഞാൻ ഇന്ന് രാത്രി പട്ടണി അടക്കണമെന്നുള്ളല്ലോ. ഇടാ വാലുകളെ, ശരിക്കും ലെഫ്റ്റ് റൈറ്റ് അടിച്ചോളാം. ആ പറഞ്ഞേക്കോ. ഈ എഴുത്ത് കിട്ടുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പടുകിഴവനായ നിങ്ങളെ രണ്ടാം കെട്ട് കെട്ടിയ എന്നെ വേണം പറയാൻ. എത്ര മാസമായി നിങ്ങൾ രൂപ അയച്ചു തന്നിട്ട് ഞാൻ എങ്ങനെ ചെലവ് നടത്തുമെന്നാണ് നിങ്ങളുടെ വിചാരം? ആണാണെന്നും പറഞ്ഞ് നടന്നാൽ പോരാ. താലി കെട്ടിയ പെണ്ണിനെ പൊറിപ്പിക്കാൻ പഠിക്കണമടോ പൊണ്ണ. നിങ്ങള് ചവിട്ടി ചവിട്ടി കൊളമാക്കിയല്ലോടാ. ആശുപത്രിയിലേക്കുള്ള ബസ് കിട്ടുമോ? കിട്ടൂല അമ്മുമ്മേ, ഇവിടെ സ്കൂൾ ബസ് മാത്രമേ നിർത്തൂ. കൂലി ബസ്സോ? അത് ആശുപത്രി പോവോ? കൂലി എടുക്കാനുള്ള കാശന്റെ മടിയിലുണ്ട്. മക്കൾ എവിടെ പോവാൻ നിക്കുക? ആശുപത്രിയിലേക്കാണോ? കുറെ നേരം കൂടി ഇവിടെ നിന്നാലേ ആശുപത്രി പോകേണ്ടി വരുന്ന മട്ടാ അമ്മുമ്മേ. വിശന്ന് കണ്ണും തലയും കറങ്ങുന്നു. ഇവന്റെ ഒരു വിശപ്പ് എന്താടാ? ഇന്റെ വീട്ടിൽ കോഴിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ടോ? ഉണ്ടടാ. ഗോപിക്ക
അയ്യോ എന്റെ തല വേദനിക്കുന്നു. അയ്യോ പാവം, തല മുറിഞ്ഞല്ലോ. അയ്യോ എന്റെ മടിയിലുള്ള കാശൊക്കെ പോയി, ഞാൻ ഇനി എങ്ങനെ ആശുപത്രി പോവും? അമ്മൂമ്മയുടെ കാശ്. അമ്മൂമ്മ വിഷമിക്കണ്ട, ഈ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാം. ബസ് വിടാൻ വരട്ടെ, ഈ അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോകണം. അതെങ്ങനെ, ഇതിൽ സ്കൂൾ കുട്ടികളെ മാത്രമേ കൊണ്ടുപോകൂ. അയ്യോ ഈ അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോയേ തീരൂ, പാവം. ഇവരെ തലമുറിഞ്ഞത് കണ്ടില്ലേ? ആശുപത്രിയുടെ നടയെ വിട്ടാ മതി മക്കളെ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഡ്രൈവർ വണ്ടി വിടൂ. ഓ വിടുവോ, കാണട്ടെ. ബസ്സേ സുമം വരൂ, അമ്മൂമ്മ ഇവിടെ നിൽക്കൂ. നിർത്തോ. ഇതെന്തന്നെയും അല്ല വെറും ന്യായം. ഈ അമ്മൂമ്മ എല്ലാരും തല്ലി മറിച്ചിട്ട് നിൽക്കുക കണ്ടില്ലേ? അവരുടെ നെറ്റിൽ നിന്ന് ചോര വലിക്കുന്നോ നിങ്ങളെ കണ്ടില്ലേ? ഈ പാവപ്പെട്ട അമ്മൂമ്മയെ ഇവരെ വിട്ടെടുപ്പൊന്നും ശരിയല്ല. അതെങ്ങനെ, സ്കൂൾ ബസ്സിൽ മറ്റാരെയും കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം? എന്ത് നിയമം? മനുഷ്യർ നിശ്ചയിച്ച നിയമമല്ലേ, അത് മാറ്റാനും മനുഷ്യന് കഴിയില്ലേ? ദയവായി ഇവരെ കൊണ്ടുപോകും. ഒക്കൂലെന്ന് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ബസിന്റെ മുന്നിൽ മാറും. ഇല്ല, ആ അമ്മൂമ്മയെ കൂടി ഈ ബസ്സിൽ കേട്ടാതെ ഞങ്ങൾ മാറില്ല. ആഹാ, അത്രക്കായോ? നിങ്ങൾ മാറുകയോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. ഡ്രൈവർ വണ്ടി വിടൂ. ശരി, എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ ആരും ഇന്ന് വീട്ടിൽ പോയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആ അമ്മൂമ്മയെ കൂടി ബസ്സിൽ കയറ്റാൻ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ഇതിനകത്ത് എവിടെ കയറ്റാനാണ്? ഇതിനകത്ത് ശ്വാസം വിടാൻ സ്ഥലമില്ല. ഇത്രേ ഉള്ളോ? അതിനൊരു വഴിയുണ്ട്. ഗീത, സരസോ, സുമം, വരൂ, നമുക്ക് നടന്നു പോവാം. ടീച്ചർ, ഇവര്, ഞാൻ എല്ലാം കേട്ടു. ഇനിയിപ്പോ സ്ഥലമുണ്ടല്ലോ, ഇവരെ കൂടെ കൊണ്ടുപോകരുത്. ശരി ടീച്ചർ. കേരണം ഈശ്വരന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. പാവപ്പെട്ടവരോട് കരുണ കാട്ടുന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. സ്നേഹസ്വരൂപനായ ക്രിസ്തുദേവൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നിന്റെ വലം കൈ കൊണ്ട് ചെയ്യുന്നതെന്തും നിന്റെ ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരുവിൻ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. മാറാനാണ് പറഞ്ഞത്,
മാറിയില്ലെങ്കിൽ എല്ലാറ്റിനെയും ഞാൻ കുത്തി മലത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ സ്കൂളിൻ്റെ അഭിമാനത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം. സുഭാഷ് ചന്ദ്രൻ മോഹൻ ഭാസി, പ്ലീസ് ഗെറ്റ് അപ്പ്. ഇവരെ പറ്റി പോലീസ് ഇൻസ്പെക്ടർ എനിക്ക് അയച്ചൊരു കത്താണ്. നിങ്ങൾ ഇന്നലെ ചെയ്തത് എന്താണെന്നറിയാം? ഞങ്ങൾ അറിയാതെ വല്ല തെറ്റും? തെറ്റോ അല്ല, ഉത്തമ പൗരന്റെ ധർമ്മമാണ് നിങ്ങൾ ചെയ്തത്. കുട്ടികളെ, നിങ്ങളുടെ ഈ നാല് കൂട്ടുകാർ ഇന്നലെ വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സ്ത്രീയുടെ ഹാൻഡ് ബാഗ് മോഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോയ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു കള്ളനായിരുന്നു അവൻ. അവൻ ഇവരെ കഠാര കാട്ടി പേടിപ്പിച്ചെങ്കിലും ഇവർ പിന്മാറാതെ അവനെ പിടികൂടി. ഇവരുടെ പ്രവൃത്തി അഭിനന്ദിച്ചുകൊണ്ട് പോലീസ് ഇൻസ്പെക്ടർ അയച്ച കത്താണിത്. ഈ നാല് കുട്ടികൾ നമ്മുടെ സ്കൂളിന് അഭിമാനം നേടിത്തന്നതിന് നമുക്ക് അവരെ അഭിനന്ദിക്കാം. തനിക്ക് നേരിട്ടേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ചിന്തിക്കാതെ നാടിനോടുള്ള കടമ നിറവേറ്റുന്നവനാണ് യഥാർത്ഥ പൗരൻ. അങ്ങനെയുള്ള അനേകം പൗരന്മാരെ പ്രസവിച്ച നാടാണ് നമ്മുടേത്. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. ഞാൻ പറയാം, ഇന്ന് അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഗോപാൽ, എന്താ ചേട്ടാ? അല്ല, ഇത്ര നേരത്തെ പുറപ്പെട്ടോ? ഇന്നൊരു റെയ്ഡ് നടത്താനുണ്ട്. റെയ്ഡോ? എവിടെ? ഇവിടെ അടുത്ത് തന്നെ. പോകാൻ സമയമായി, മടങ്ങി വന്നിട്ട് സംസാരിക്കാം. ഓക്കെ. നീ അപകടം പിടിച്ച് ജോലിക്ക് പോകുന്നത് എനിക്ക് അശേഷം ഇഷ്ടമല്ല. ഇതെന്റെ ഡ്യൂട്ടിയല്ലേ ചേട്ടാ? എന്തു പറഞ്ഞാലും ഡ്യൂട്ടി 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 എന്ന് പറഞ്ഞ് നീ വല്ല അപകടത്തിനും ചെന്ന് ചാടിയാൽ ആർക്കാ നഷ്ടം? അതെന്താ നീ ആലോചിക്കാത്തത്? ഇങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ നാടിന്റെ കാര്യം എങ്ങനെ നടക്കും? അതൊക്കെ നടന്നോളൂ, അല്ലെങ്കിൽ നടക്കണ്ട. സ്വന്തം കാര്യം നോക്കിയിട്ട് മതി നാടിന്റെ കാര്യം. ഞാൻ പഠിച്ചത് നേരെ മറിച്ചാണ് ചേട്ടാ. നാടിന്റെ കാര്യം നോക്കിയതിന് ശേഷമേ സ്വന്തം കാര്യമുള്ളൂ എന്ന്. നിന്നെ പഠിപ്പിക്കാൻ പാടുപെട്ടത് ഞാനല്ലേ? നീ പറയുന്നത് പോലെ ഞാൻ നാടിന്റെ കാര്യവും നോക്കി നടന്നിരുന്നെങ്കിൽ ഇന്ന് നീ ഈ നിലയിൽ എത്തുമായിരുന്നോ? ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല ചേട്ടാ. എന്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്യുന്നതിൽ ചേട്ടനും അഭിമാനമില്ലേ? ഇല്ലെന്നാര് പറഞ്ഞു? കിട്ടുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യണം എന്ന് വെച്ച് കള്ളക്കടത്തുകാരെ പിടിക്കാനും മറ്റും നീ തന്നെ പോണോ? പോലീസുകാരെ പറഞ്ഞയച്ചാ പോരെ? പോരെ ചേട്ടാ, കള്ളക്കടത്തുകാരെ കണ്ടുപിടിക്കേണ്ടത് എന്റെയും കടമയാണ്. നാടിന്റെ രക്ഷയ്ക്ക് അവരമർച്ച ചെയ്തേ പറ്റൂ. കുന്തം, നാടിന്റെ രക്ഷയേക്കാൾ എന്റെ പൊന്നനിയ എനിക്ക് വലുത് നിന്റെ രക്ഷയാണ്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ ചേട്ടാ. അതെങ്ങനെ ഒക്കും? പോലീസുകാർ കണ്ണിൽ എണ്ണയും വീത്തിക്കൊണ്ട് ഇവിടെയൊക്കെ കറങ്ങി നടക്കേ. സംശയം തോന്നിയ ആ പഹയന്മാര് ആരെയും തപ്പിക്കളയും. പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ ആഫീസര് നമ്മളെ എങ്ങനെയും പിടിക്കണമെന്നും പറഞ്ഞ് വാശിയില് നടക്കേണ്. ആ പഹയനെ പിടിക്കാനുള്ള ഭയം ഞമ്മക്കറിയാം. നിങ്ങൾ വേയാറാണെന്ന് ഇരുന്നാ മതി. ഏത് ചെലവിനുള്ള കാശി മിണ്ടിപ്പോയ കായ് ഇന്നാ പിടിച്ചോളി. പിന്നെ വേറൊരു കാര്യം, വല്ല വെട്ടിനും പോയി കൊട്ടുകൂടി അടിച്ച് അലാക്കാക്കിക്കൊണ്ട് നടന്നാല് അസനാലിന്റെ അസലുമാണ്. ഏത് കുടി കിട്ടിയ ഇന്ന് തന്നെ ആ ശരക്കെല്ലാം അടിച്ച് നമ്മുടെ ഗോഡവനടുത്ത് ചാക്കാക്കണം. ഏത് അത് ഞമ്മളെ പൊയ്ക്കോളി. ഇൻസ്പെക്ടർ, എല്ലാവരും റെഡിയാണല്ലോ. ഇന്ന് രാത്രിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് അവരെ പിടികൂടണം. യെസ് സർ. ഉടൻ പുറപ്പെടും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. Thank you.
അതാ ഇരുട്ടി വരണേ ഉള്ളു. അയ്യോ പോലീസ് പോലീസ് പോലീസ്! അല്ലോ പോലീസ് ഓടിപ്പോ ഓടിപ്പോ അല്ലോ ഓടിപ്പോ പോലീസ് പോലീസ് പോലീസ്! കള്ളക്കടത്തും കള്ളുകൂടി നല്ല രസമുള്ള ജോലി അല്ലേ? ഒന്നേ മഹല്ലേ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാന്നേ കള്ളുകൂടി എന്നോടാ വയറുവഴപ്പ് കൊണ്ടുപോകും. സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. ശരി, എല്ലാവരെയും കിട്ടിയോ? കിട്ടി സർ. കള്ളക്കടത്തുകാര അല്ല, നേര് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കും. അയ്യോ, ഞങ്ങള് കുഞ്ഞുകൂട്ടി വരാതിനക്കാരാന്നേ, വേറൊരു ഗതിയില്ല. ഗതിയില്ലെങ്കിൽ പെറ്റമ്മയെ വിറ്റതിന് പോടാ തെമ്പാടികളെ. ആരാണ് നിന്റെ ഒക്കെ തലവൻ? നീയാണോ? അല്ലേ, ഞമ്മള് വെറും കൂലിക്കാരാണ്. അപ്പൊ നീയോ? ഞാനല്ലേ മാന്നെ. പിന്നെ എവിടാവൻ? അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ അല്ലേ മര്യാദക്ക് പറയുന്നതാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും. ഇൻസ്പെക്ടർ, ഓ വന്നോ. ഇന്നലെ രാത്രി മുഴുവനും നിന്നെയും കാത്ത് ഞാൻ ഉറക്കം വിളിച്ചിരുന്നു. നീ എവിടെയായിരുന്നു? അല്ല, ആഹാരം കഴിക്കാനെങ്കിലും വീട്ടിൽ വന്നുകൂടെ? സോറി ചേട്ടാ, ഇന്നലെ രാത്രി ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കിയിട്ട് ഞാനിപ്പോ മടങ്ങിയെത്തിയതേ ഉള്ളൂ. ആ, അത് നിന്റെ മുഖം കണ്ടാലും അറിയാം. നീ ആ കണ്ണാടിയിലോട്ട് നോക്ക് എങ്ങനെ ഇരിക്കുന്നെന്ന്. അടായ്, ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ഈ നാടിന്റെ മുഖം നന്നാക്കാനാണ് ചേട്ടാ ഞാൻ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടത്. ഈ രാജ്യത്തെ ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടി. അവരുടെ ശല്യം ഇനി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ കുളിച്ച് വലുതും കഴിക്കട്ടെ ചേട്ടാ. ഒരു ഡെലി കൂടെ കഴിക്കേ. മതിയമ്മേ, ഞാൻ പോട്ടെ, എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്. നീ ഇങ്ങനെ നേരത്തെ കാലത്ത് ഒന്നും കഴിക്കാതെ ഉറക്കം വിളിച്ച് ജോലി ചെയ്താൽ എങ്ങനെയാ മോനെ? അമ്മയും ചേട്ടന്റെ കൂട്ട് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയോ? തുടങ്ങാതെ ഒക്കുമോ, നിന്നെ പഠിപ്പിച്ച് ഈ നിരയിലാക്കിട്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് വേദന തോന്നാതിരിക്കുമോ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചേട്ടൻ പറയുന്നത്? നെയ്യനങ്ങാതെ സർക്കാരിന്റെ ശമ്പളം മേടിക്കണമെന്നോ? ക്ഷമിക്കണം ചേട്ടാ, ഞാനത് പഠിച്ചിട്ട്. അത് ശരി, ഇന്നലെ രാത്രി മുഴുവനും ഉറക്കം വിളിച്ചതല്ലേ, ഇത്ര ധൃതിയിൽ പോകുന്നത് എന്തിനെ? കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം പോയാ പോരെ. പോരെ ചേട്ടാ, ഇന്നലെ പിടികൂടിയ കള്ളക്കടത്തുകാരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേസും രജിസ്റ്റർ ചെയ്യണം. അതിനിത്ര തിടുക്കമെന്തിന്? പുള്ളിക്കാരെ പിടികിട്ടിയില്ലേ, ഇനിയെല്ലാം സാവധാനം മതിയല്ലോ. ആ സംഘത്തിന്റെ തലവനെ മാത്രം പിടികിട്ടിയില്ല, അവൻ അവിടെ ഇല്ലായിരുന്നു. അവൻ എവിടെ ഉണ്ടെന്ന് കസ്റ്റഡിയിലെടുത്ത പുള്ളികളോട് ചോദിച്ചറിഞ്ഞ് ഉടനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടേക്കും. ഉള്ളത് പറഞ്ഞ ഇവൻ വെളിയിൽ പോയി മടങ്ങി വരുന്നത് വരെ എന്റെ വയറ്റി തീയ. പക്ഷെ ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാ? ഗോപാൽ, നിന്നോടൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടാൽ അത് നീ ചെയ്യുമോ? എന്താണ് ചേട്ടാ? വരൂ. എന്താടാ രണ്ടുപേരും കൂടെ? ഒന്നുമില്ലേ. നിങ്ങളുടെ നേതാവാരാണെന്ന് പറയില്ല അല്ലേടാ? അതേമാനോട് പറയാൻ പറ്റൂല. വെല്ലിയമ്മ മരട്ടെ, അദ്ദേഹത്തോട് പറയാം. നിന്റെ വേല അതൻ കയ്യിലിരിക്കട്ടെ. എന്താടാ എന്നോട് പറഞ്ഞാൽ? നോക്ക്, നിന്റെ നേതാവാരാണെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ അവന് കിട്ടേണ്ട ശിക്ഷ കൂടി നിനക്ക് കിട്ടും. എന്റെ ചേട്ടനാണ് ഈ പറയുന്നത്? അതെ, നിന്റെ ചേട്ടൻ തന്നെ. അച്ഛൻ മരിച്ചതിന് ശേഷം പാടുപെട്ട് നിന്നെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കിയ നിന്റെ ചേട്ടൻ. നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി സ്വന്തം സുഖം മുഴുവനും വേണ്ടെന്ന് വെച്ച് നിന്റെ ചേട്ടൻ. നീ ആ കേസ് ചാർജ് ചെയ്യരുത്. ഈ ജീവിതത്തിൽ ആദ്യമായി നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നീ അത് ചെയ്യുമോ? നീ അത് ചെയ്യുമോ? ചേട്ടാ, എന്റെ ജീവൻ ചോദിച്ചാൽ പോലും സന്തോഷത്തോടെ തരേണ്ടവനാണ് ഞാൻ. എന്നാൽ ഇത്, ഓഹോ, നിന്റെ ജീവനേക്കാൾ വലുതാണോ ഈ നിസ്സാരമായ കാര്യം? എടാ, ഈ നാട്ടിൽ എത്ര കള്ളക്കടത്തുകാരുണ്ട്, അവരെയൊക്കെ പിടികൂടാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ?
കള്ളക്കളത്തിനേക്കാൾ എത്ര ഭയങ്കരമായ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. നീ ഒരുത്തരം വിചാരിച്ചുകൊണ്ട് മാത്രം ഈ നാട് നന്നാകുമോ? അതുകൊണ്ട് എന്റെ കടമ ചെയ്യേണ്ടെന്നാണോ ചേട്ടൻ പറയുന്നത്? കടമ? നിന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച എന്നോട് നിനക്കൊരു കടമയില്ലേ? നിന്റെ പെറ്റമ്മയോടില്ലേ ഒരു കടമ? ഇതിനൊക്കെക്കാൾ വലുതാണോ ഇന്നലെ കിട്ടിയ നിന്റെ ഉദ്യോഗത്തിനോടുള്ള കടമ? ഉദ്യോഗത്തിന്റെ കടമയല്ല ചേട്ടാ, നാടിനോടുള്ള കടമ, നാട്ടുകാരോടുള്ള കടമ. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ശരി, എനിക്ക് തൃപ്തിയായടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഞാൻ ഇത്രയും കാലം ചെയ്തതിനെല്ലാം തക്കതായ പ്രതിഫലം കിട്ടി. ചേട്ടാ, ചേട്ടനോ? ഇനി എനിക്ക് ചേട്ടൻ ഇല്ലെന്ന് കരുതിക്കും. എന്റെ മോനെ, താമസിക്കില്ല, അത് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? അവൻ അറിവില്ലാതെ വല്ലതും പറഞ്ഞാലും ക്ഷമിക്കേണ്ടത് നീയല്ലേ മോനെ? അവൻ അറിവ് കൂടിപ്പോയമ്മേ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ താമസിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഞാൻ പോയേക്കാം. നീ എങ്ങോട്ട് പോകുന്നു? ചേട്ടന്റെ മുറിയിലേക്ക്. അങ്ങോട്ട് പോണ്ട. അതെന്താ? എന്റെ മുറിയിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ ചേട്ടന്റെ മുറിയിൽ എനിക്ക് കയറാൻ പാടില്ലെന്ന്? അതെ, എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. വേണമെങ്കിൽ ചേട്ടനും വരണം. അമ്മ പരിഭ്രമിക്കണ്ട, എന്റെ ചേട്ടൻ എന്നെ എന്ത് ചെയ്താലും സഹിക്കാനുള്ള കരുത്തിനിക്കുണ്ട്. അതെനിക്കറിയാം. നിന്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യാനോ? എന്തിന്? ഞാൻ പറയാം, നിങ്ങൾ ഒരുമിച്ചാണ് ഈ തൊഴിൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കള്ളക്കടത്ത് നടത്തി നേടിയ പണം ഇല്ലായിരുന്നുവെങ്കിൽ ഇവരെന്ന് ഈ അന്തസ്സും അഭിമാനവുമുള്ള യൂണിഫോം ധരിക്കാൻ ഇടവരിയില്ലായിരുന്നു. എന്നെ സഹായിച്ചത് ഈ നിൽക്കുന്ന ഹസനാണ്. അതുകൊണ്ടാണ് ഈ കേസ് വെറുതെ വിട്ടുകളയണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടത്. അവനത് കേട്ടില്ല. ഇൻസ്പെക്ടർ, ഇവർ രണ്ടുപേരെയും വാനിലേക്ക് കൊണ്ടുപോകും. നീ ഈ മഹാപാപം ചെയ്യരുത് മോനെ. പാപമല്ലമ്മേ, പുണ്യമാണിത്. കർത്തവ്യം എന്ന പുണ്യകർമ്മം. അതുപോലെയുള്ള കർത്തവ്യാനുഷ്ഠാനമാണ് ഇന്ന് ഈ കർമ്മഭൂമിക്ക് ആവശ്യം. മുഖം നോക്കാതെ സ്വധർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മധീരൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചത് കർമ്മധീരനാകാനാണ്. കുരുക്ഷേത്രത്തിലെ പോർക്കളത്തിൽ ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ശത്രുനിരയിൽ കണ്ടപ്പോൾ അവരെ എല്ലാം കൊല്ലേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് അർജുനൻ ആയുധം നിരത്തുവെച്ച് മനോവിഷാദത്തോടെ തേരിലിരുന്നു പോയി. അത് കണ്ട് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു, കർമ്മണ്യേവാധികാരസ്തേ മാഫലേഷു കദാചന മാ കർമ്മഫല ഹേ ദുർഭൂ മാ തേ സംഗ്വാസ്ത്വ കർമ്മണി. അതായത്, നിനക്കധികാരം കർമ്മം ചെയ്യാൻ മാത്രമാണ്. ഫലമുദ്ദേശിച്ച് കർമ്മം ചെയ്യരുത്, കർമ്മം ചെയ്യാതിരിക്കുകയും വരുത്. ചേച്ചി, എനിക്ക് ഉടനെ 300 രൂപ വേണം. അത്യാവശ്യമാണ്. 300 രൂപയോ? എന്തിനാ നിനക്ക് ഇത്രയും വലിയൊരു തുക? നല്ല ചോദ്യം. ചേച്ചി അറിഞ്ഞൂടെ ഞാൻ സ്കൂളിലെ ലീഡർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെന്ന്? അറിയാം. പക്ഷെ അതിനെന്തിനാ പണം? പണം ചെലവഴിക്കാതെ വാൾ പോസ്റ്ററും മൈക്കും ഒക്കെ ഉണ്ടാവുമോ? എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ പണം ചെലവില്ലേ? എങ്കിലും 300 രൂപ തരാൻ വിഷമമുണ്ടോ? എങ്കിൽ എന്റെ വീത സ്വത്തിൽ നിന്ന് തന്നാ മതി. ചേച്ചിയോ ചേട്ടനോ നഷ്ടപ്പെടണ്ട. വിക്രമാ, പിന്നല്ലാതെ എന്ത് പറയാനാ? ഞാൻ എന്ത് ചോദിച്ചാലും ചേച്ചിക്ക് തരാൻ വഴിയാ.
കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. എനിക്ക് ചിലവാക്കാനുള്ള പണത്തിന് ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സ്വത്ത് എനിക്കുണ്ട്. വിക്രമ, എന്റെ അനിയൻ അങ്ങനെയൊന്നും പറയരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. വേണ്ട, എന്റെ കാര്യം നോക്കാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. 10 പൈസ വേണമെങ്കിൽ ആയിരക്ക് മുമ്പിൽ തന്നെ മനസ്സുണ്ടെങ്കിൽ 300 രൂപ തരും. ശരി. എന്നാലും നീ എന്നോട് ഇങ്ങനെ കണക്ക് പറയുമെന്ന് ഞാൻ അശേഷം കരുതിയില്ല. അനിയ പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ. പുന്നാരെ, അനിയന്റെ യോഗ്യത ഇപ്പൊ മനസ്സിലായോ? അവൻ ആകെ വഴിതെറ്റി പോയി സരോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലീഡർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. നിങ്ങൾ എല്ലാവരും വിക്രമിന് വേണ്ടി വോട്ട് ചെയ്യണം. എന്താ അമ്മണി? ഒന്നുമില്ലേ, കൊച്ചമ്മ ഒറ്റയ്ക്ക് ഇരിക്കുവാണല്ലോ എന്ന് കരുതി വന്നതാ. കാപ്പിക്ക് വെള്ളം വെച്ച, കാപ്പി തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. അപ്പോഴേ കൊച്ചമ്മ ഇങ്ങനെ സദാ ഊമ പിടിച്ചിരുന്നാൽ എങ്ങനെ? ഞാൻ പിന്നെ എന്തു വേണോ അമ്മണി? എന്റെ തലവിധി ഇങ്ങനെയായി പോയി. കൊച്ചമ്മ പറയുന്ന കേട്ടാ തോന്നും കൊച്ചമ്മ അങ്ങ് പടു കഴവിയായിപ്പോയെന്ന്. കൊച്ചമ്മ ഇപ്പോഴും നല്ല ചെറുപ്പമല്ലേ? ദൈവം ഒന്ന് കണ്ണു ഉറന്നാ പോരെ. ഈ വീട്ടിൽ ഒന്നോ രണ്ടോ നാലോ കുഞ്ഞിക്കാൽ ഓടി നടന്ന് ബഹളം വയ്ക്കാൻ. നീ പോടി, ഇനി ആ ദൈവം കണ്ണു തുറക്കാൻ പോകുന്നത് എന്ന് പറയരുത് കൊച്ചമ്മ. ഈ ദൈവത്തിനും ഉണ്ട് കണ്ണു തുറക്കാനൊരു നേരവും കാലം. അത് വരുമ്പോ അങ്ങേരെ കണ്ണ് രണ്ടും അങ്ങ് തുറക്കും. കൊച്ചമ്മയുടെ മടി കുഞ്ഞിക്കാൽ ഓടി നടന്ന് കളിക്കുകയും ചെയ്യും. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയിപ്പോ അത് നടക്കുന്നില്ലെന്ന് വന്നാൽ തന്നെ കൊച്ചമ്മ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കണം. അങ്ങനെ എന്ത് വിഷമം തോന്നും? നീ പറയുന്നത് ഒരു കണക്കിന് നേരാ.
കിട്ടാത്തതിനെ പറ്റി വിചാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞാട്ടെ. പിന്നെ കൊച്ചമ്മ, എന്താ? എനിക്ക് വീട്ടിലൊരു അത്യാവശ്യം. ഒരു 10 രൂപ ചക്രം കിട്ടിയിരുന്നെങ്കിൽ നാളെ പോരെ. ഓ മതിയേ, നാളെ മതിയേ. കൊച്ചമ്മ, അങ്ങ് നിന്നെ കാണുന്നില്ലല്ലോ, എന്താ ഇത്ര താമസിക്കുന്നത്? സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാ? ഓ, എങ്കിലിന്ന് അവിടെ ഒരു പൊടിപൂരം ആയിരിക്കും. നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പോലീസ് വരണം. അല്ലാതെ രക്ഷയില്ല സർ, ഭയങ്കര ബഹളം കേൾക്കുന്നില്ലേ? എന്തായാലും എന്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ ഞാൻ മതി, പോലീസിന്റെ ആവശ്യമില്ല. അയ്യോ സർ, അങ്ങോട്ട് പോകരുത്, ഇത് അപകടമാണ്. എന്റെ കുട്ടികളിൽ നിന്ന് എനിക്ക് അപകടം, എന്നാൽ ഈ സ്ഥാനത്തിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട. മതിയായില്ലേടാ നിങ്ങൾക്കെല്ലാം, ഇനി എന്തോന്ന് കാണാൻ നോക്കി നിൽക്കുക. അമ്മനിക്ക് സഹിക്കുന്നില്ല അങ്ങനെ. ദൈവം പോലുള്ള അങ്ങനെ ഇത് ചെയ്തവന്റെ എല്ലാം തലയിൽ ഇടുത്തി വീഴും, എന്നിട്ട് അവനെ മൂർഖം പാമ്പ് പോത്തു. രണ്ടും കൂടെ വേണോ അമ്മണി? ഏതെങ്കിലും ഒന്ന് പോരെ ചാകാൻ. അങ്ങനെല്ലാം കളിയാ, ഒരു എറുമ്പിനെ പോലും നുള്ളി നോവിക്കാത്ത അങ്ങനെ എങ്ങനെ ചെയ്തല്ലോ? എന്നിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? നിന്നെ എല്ലാം 4 അക്ഷരം പഠിപ്പിച്ചതിന് നന്ദിയാണോട് അങ്ങനെ നെറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്? നിന്നെ എല്ലാം അവളൊരു കിറുക്കി. അവൾ പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമായി എടുക്കണ്ട. അവർ പറഞ്ഞതെല്ലാം കാര്യമാണ് സാർ. ഞങ്ങൾ മഹാപാപികളാണ് സാർ. സാറിനെ അതെല്ലാം അപ്പടെ മറന്നേക്കും. അതേപ്പറ്റി ആരോടും പറയരുത്, മനസ്സിലായോ? മേ കമിൻ സാർ. യെസ് കമിൻ. ഇവരവെല്ലാം ഞാൻ അറിഞ്ഞു സാർ. ഇത്ര വേഗം? അത്ഭുതം തന്നെ. ഇതൊക്കെ ഉടനടി അറിയേണ്ടത് ഞങ്ങളുടെ ജോലിയല്ലേ. ബഹളം തുടങ്ങിയ ഉടൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവുകയില്ല. ഇതുകൊണ്ട് അവസാനിച്ചത് ഭാഗ്യമായി. ഇമാതിരി സിറ്റുവേഷൻസ് ഉണ്ടായ ഉടൻ പോലീസിനെ വിവരം അറിയിക്കണം. എന്തിന്? ഇത് ഞാനും എന്റെ കുട്ടികളും തമ്മിലുള്ള കാര്യമാണ്, അതിൽ പോലീസ് ഇടപെട്ടിട്ട് ആവശ്യമില്ല. അങ്ങനെ പറയരുത്. ഇപ്പോഴത്തെ കുട്ടികൾ റൌഡികളെക്കാൾ മോശമായി പെരുമാറുമെന്ന് സാറിന് അറിഞ്ഞുകൂടെ? ഞാനത് വിശ്വസിക്കുന്നില്ല ഇൻസ്പെക്ടർ. കുട്ടികൾ എല്ലാ കാലവും നല്ലവരാണ്, വലിയവരെക്കാൾ എത്രയോ മടങ്ങ് നല്ലവർ. വലിയവർ എന്ന് പറയുന്നവരുടെ വാക്ക് കേട്ട് വല്ല തെറ്റ് ചെയ്താലും അവരുടെ ഹൃദയം പരിശുദ്ധമാണ്, സ്നേഹം നിറഞ്ഞതാണ്. സാറാണ് പരമശുദ്ധൻ. അത് പോകട്ടെ. എങ്ങനെയാണ് ഈ ബഹളം ഉണ്ടായത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? അവരെ വിളിച്ച് വിരട്ടിവിട്ടാൽ മേലാലിമാതിരി ബഹളം ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ ഇൻസ്പെക്ടർ, ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? ബഹളമുണ്ടായാൽ ഇടപെടേണ്ടത് എന്റെ ഡ്യൂട്ടിയല്ലേ? എന്റെ സ്കൂളിനുള്ളിലെ ബഹളം തീർക്കേണ്ടത് ഞാനാണ്, പോലീസല്ല. ഞാൻ ആവശ്യപ്പെടാതെ എന്റെ സ്കൂളിനുള്ളിൽ പോലീസിന് പ്രവേശിക്കാൻ അധികാരമില്ലെന്ന് അറിയാമല്ലോ. എക്സ്ക്യൂസ് മീ, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയാൽ കുഴപ്പങ്ങൾ കൂടുകയുള്ളൂ. ഇല്ല ഇൻസ്പെക്ടർ, എന്റെ കുട്ടികളെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ല. അവർ നല്ലവരാണ്, സ്നേഹമുള്ളവരാണ്. അതിന്റെ തെളിവായിരിക്കും നെറ്റിയിലെ ഈ മുറിവ്. സാർ, ഇതിങ്ങനെ വിട്ടാൽ കൂടുതൽ വഷളാകും. അവസാനം സാർ തന്നെ ഞങ്ങളെ വിളിക്കേണ്ടി വരും. ഒരിക്കലും അത് ഉണ്ടാകില്ല ഇൻസ്പെക്ടർ, സംശയിക്കേണ്ട. ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്നിടത്തോളം കാലം എന്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ പോലീസിനെ വിളിക്കില്ല. ഞങ്ങളോട് ഇത്ര വെറുപ്പോ? അല്ല, എന്റെ കുട്ടികളിൽ അത്ര വിശ്വാസമുണ്ട് എനിക്ക്. സാറിന്റെ ഇഷ്ടം.
സാറിന് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഞാൻ പോകട്ടെ. ഗുഡ് നൈറ്റ്. ആ ഇനി നിങ്ങളും വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നേരെ വരട്ടി, വീട്ടുകാർ കാത്തിരിക്കും. ഒരു കാര്യം, ഇന്ന് നടന്ന സംഭവം മറ്റാരോടും പറയും. എന്താ വിക്രമ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ? പൊയ്ക്കുള്ള വീട്ടിലേക്ക്. എനിക്ക് മാപ്പ് തന്നെ സാർ, ഞാനാണ് ഇതിനെല്ലാം കാരണം. സുഭാഷിനെ മാലയിട്ടൊന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല സാർ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. തിരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോക്കും. തിരഞ്ഞെടുപ്പിന്റെ വാശി അത് കഴിയുന്നോടെ തീരണം. എണീക്കും. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, എനിക്കതറിയാം. എനിക്ക് നിങ്ങളോടൊന്നും യാതൊരു വിരോധമില്ല കേട്ടോ. എല്ലാവരും വീട്ടിലേക്ക് പൊയ്ക്കോളൂ. വേഗം പൊയ്ക്കും, ഓടിപ്പോ. ഇതുപോലൊരു സാറിനെ വേദനിപ്പിച്ച നമ്മളാണ് മഹാപാപികൾ. സാറിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ രക്ഷപ്പെട്ടു. അത് ഓർക്കുമ്പോൾ തന്നെ എന്റെ കാല് കൂട്ടി ഇടിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വീട്ടിലേക്ക് എല്ലാം നോക്കുമോ? അടിയുടെ പൊടി നൂറായിരിക്കും. ഇനി ഈ വഴക്കിനും വയ്യാ പിടിക്കുമെന്നും ഞാനില്ല. ഞാൻ ഇന്നലെ ഇല്ല. ആ ഇൻസ്പെക്ടർ റഹ്മാൻ എന്റെ നേരെ ഒന്ന് നോക്കിയപ്പോ വയറ്റിൽ നിന്നൊരു തീ എന്റെ വായിലോട്ട് വന്നത് നാക്കും തൊണ്ടയും വരണ്ടു പോയില്ലയോ. വിക്രമൻ എന്താ ഒന്നും മിണ്ടാത്തത്? നടന്നതെല്ലാം നിങ്ങൾ മറക്കണം. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. എല്ലാ കാര്യത്തിനും നിങ്ങളെ എതിർത്തു. നിങ്ങളെല്ലാം മറന്ന് എനിക്ക് മാപ്പ് തരുമോ? നമ്മളെല്ലാം തെറ്റുകാരാണ് വിക്രമൻ. ഇനിയെങ്കിലും നമുക്ക് സഹോദരന്മാരെ പോലെ കഴിയും. അതായിരിക്കും നമ്മുടെ സാറിന്റെ ഏറ്റവും വലിയ സന്തോഷം. വരൂ വിക്രമ, നമുക്ക് പോകാം. നീ പാല് കഴിച്ചില്ലല്ലോ. വേണ്ട ചേച്ചി, എനിക്ക് തീരെ വിശപ്പില്ല. സ്കൂളിൽ പോകാൻ സമയമായി, ഞാൻ പോകട്ടെ. കാർ വന്നില്ലല്ലോ. കാർ എന്തിന് ചേച്ചി? ഇന്ന് മുതൽ ഞാൻ നടന്നു പോയിക്കൊള്ളാം. നടന്നു പോകുന്നു? അതെ ചേട്ടാ, എനിക്കിനി സ്കൂളിൽ പോകാൻ കാർ വേണ്ട. ചേട്ടനെ വിഷമിപ്പിച്ചതിന് എനിക്ക് മാപ്പ് തരണേ. എന്റെ അനിയ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. വിശ്വസിക്കണം ചേച്ചി, ഞാൻ ചെയ്ത എല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇനി അതുണ്ടാവില്ല, ഞാൻ പോകട്ടെ. ഇവൻ എത്ര പെട്ടെന്ന് എങ്ങനെ നന്നായി! ആ സത്യശീലൻ സാറിന്റെ ഉപദേശം കൊണ്ടായിരിക്കും. ഏതായാലും ഈ കുടുംബത്തിന്റെ സുഹൃതം ക്ഷയിച്ചിട്ടില്ലെന്ന് തീർച്ചയായും. എല്ലാം ഭഗവാന്റെ കാരുണ്യം. നമസ്കാരം. സാറില്ലേ? ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക. കുഞ്ഞ്? ഞാൻ സാറിന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ. സാറിനെയും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാവുന്നത്. എന്താ വിശേഷം? നാളെ എന്റെ പിറന്നാളാ. സാറും അമ്മയും വന്ന് എന്നെ അനുഗ്രഹിക്കണം. ഞാനോ? ഞാൻ എങ്ങും പോകാറില്ല മോളെ. മോടെ സാറ് വരുമ്പം പറയാം. ആ മോടെ പേരെന്താ? കാഞ്ചന. അമ്മേ, എന്റെ വലിയ ആശയ എന്റെ പിറന്നാളിനെ സാറും അമ്മയും എന്റെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കണമെന്ന്. അമ്മ എങ്ങനെങ്കിലും വരണം. ഞാൻ കാറുമായിട്ട് വന്ന് കൊണ്ടുപോയിക്കളാം. ഇല്ല കുഞ്ഞെ, എനിക്കതിനുള്ള ഭാഗ്യമില്ല. എന്നെ നിർബന്ധിക്കരുത്. അതെന്താ അമ്മേ, അമ്മയ്ക്ക് ഭാഗ്യമല്ലെങ്കിൽ പിന്നെ ആർക്കാ ഉള്ളത്? ഞങ്ങളുടെ എല്ലാം അമ്മയല്ലേ. മക്കളുടെ പിറന്നാളിനെ അമ്മ വരണ്ടേ? എന്റെ കുഞ്ഞെ, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. മക്കളുടെ പിറന്നാളുണ്ണാൻ ഈ അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. വിധിച്ചിട്ടില്ല കുഞ്ഞെ. ഞങ്ങളെല്ലാം അമ്മയുടെ മക്കളല്ലേ. ഞങ്ങളുള്ളപ്പോൾ അമ്മയ്ക്കും മക്കളില്ലെന്ന് പറയാമോ? അമ്മയെ പെറ്റമ്മയെപ്പോൾ പൂജിക്കുന്ന മക്കളാണമ്മേ ഞങ്ങൾ. അമ്മയെ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും കുഞ്ഞെ. ലക്ഷ്മി, പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന് കേട്ടിട്ടില്ലേ? ദീർഘായുസായിരിക്കും. സാർ, നാളെ എന്റെ പിറന്നാളാണ്. സാറിനെയും അമ്മയും ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. തീർച്ചയായും വരും. പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ മുതൽ നാം ഗാന്ധി ജയന്തി വാരം ആഘോഷിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കർമ്മയോഗിയായിരുന്നു. നാം എല്ലാം സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് അദ്ദേഹം നമ്മെ ഉപദേശിച്ചു.
അതുകൊണ്ട് ഗാന്ധി ജയന്തി തൊഴിൽ വാരമായി ആചരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. സബർമതി തൻ സംഗീതം കേൾക്കുക നാ, ബാപ്പുജി തൻ പുണ്യഗാഥ പാടുക നാ, കേട്ടു പാടുക നാ, ഗാന്ധി ജയന്തി ഇന്ന് ഗാന്ധി ജയന്തി, ഗാന്ധി ജയന്തി ഇന്ന് ഗാന്ധി ജയന്തി, സബർമതി തൻ സംഗീതം കേൾക്കുക നാ, ബാപ്പുജി തൻ പുണ്യഗാഥ പാടുക നാ, കേട്ടു പാടുക തന്റെ പൂമരങ്ങൾ വളർത്തിടേണം, അക്രമത്തിൻ കാട് വെട്ടി തെളിച്ചിടേണം, അഹിംസ തന്റെ പൂമരങ്ങൾ വളർത്തിടേണം, മനസ്സുകളും നീതികളും ശുദ്ധമാക്കണം, മാലകന്ന ജീവിതങ്ങൾ തളിത്തിടേണം, ഇങ്ങനെ വല്ല നല്ല കാര്യം ചെയ്ത് പത്ത് കാശ് സമ്പാദിക്കുക.
നിന്റെ അച്ഛനും കുറച്ച് കാശിന്റെ ആവശ്യമൊക്കെ ഉണ്ടേടെ. പഠിക്കാൻ പോണ സായിപ്പ് പഠിക്കാൻ പോണ ഓളം തള്ളുമ്പോൾ കാണില്ലേ. കാരണം നീ വിഷമിക്കേണ്ട എന്തിനാ? നിന്റെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു നോക്കാം, വേണ്ട, പ്രയോജനമില്ല, അച്ഛൻ ഇഷ്ടപ്പെടില്ല, എന്നെ കൂടുതൽ സഹായിക്കും. എന്തായാലും ഇതിനോട് തീരുമാനം കാണണമല്ലോ. നീ ഇങ്ങനെ പള്ളിക്കൂടത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ കൂട്ടുകാരാച്ച, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടി പഠിത്തക്കാര്, പഠിച്ച് പഠിച്ച് മന്ത്രിമാരാവാൻ പോണ പ്രമാണികള്. അങ്ങനെ പറയരുത്. ചന്ദ്രൻ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാ, അവനെ ഇങ്ങനെ സ്കൂൾ വിടാതിരിക്കുന്നത് കഷ്ടമോ? ചുമ്മാ പഠിക്കണെങ്കിലേ പുസ്തകം വേണം, പുസ്തകം വാങ്ങാൻ പണം വേണം. നിങ്ങൾ പോയി അന്വേഷിച്ചത് വളരെ നന്നായി. ഇങ്ങനെ എത്രയോ നല്ല കുട്ടികൾക്ക് പഠിത്തം നിർത്തേണ്ടി വരും. നാണക്കേട് കാരണം അവരത് പുറത്തു പറയുകയില്ല. ആ ചന്ദ്രന്റെ കണ്ണീരുണ്ടപ്പോൾ ഞങ്ങൾക്കും കരച്ചിൽ വന്നുപോയി സർ. ഏതായാലും ഞാൻ നാളെ തന്നെ അയാളെ വിളിച്ചു വരുത്തി വേണ്ടത് ചെയ്യാം. ഈ ചെയിൻ ഇട്ട് കഴിഞ്ഞാ ഒച്ചമ്മയ്ക്ക് പ്രത്യേക ഒരു ഐശ്വര്യം തന്നെ. ഇത് അദ്ദേഹം പണിയിച്ചു തന്നതാണ്. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ഇതിലുള്ളത് കൊണ്ടാണ്. ഓ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ആ സലീം, ഇന്ന് തന്റെ വാപ്പ തന്നെ പറ്റി ഒരു പരാതി പറഞ്ഞല്ലോ. വാപ്പയോട് അങ്ങനെ അപമര്യാദയായി പെരുമാറാം. പരിശുദ്ധ ഖുറാനിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, അതായത് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അവരുടെ മുമ്പിൽ വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തിയിടണമെന്നും അവരോട് കരുണ കാണിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. ആ, അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇനി ചന്ദ്രന്റെ പഠിത്ത കാര്യത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും ചിലവാക്കണ്ട. അവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം സാറേ. ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ ഞാൻ ഇവനെ പഠിപ്പിക്കാഞ്ഞത്. ശമ്പളം കിട്ടിയിട്ട് 2 മാസമായി. ഏമാനും കുടുംബം ഊട്ടി പോയിരിക്ക. ഇനി അവർ വന്നാലേ ശമ്പളം കിട്ടത്തുള്ളൂ. പിന്നെ എങ്ങനെ പഠിപ്പിക്കാനാ സാർ? സ്വന്തം കാര്യമൊക്കെ കുശാലായിട്ട് നടക്കുന്നുണ്ടല്ലോ. അയ്യോ, വെറുതെ പറയണ സാറേ. പിന്നെ സാറിനെ പോലെ വല്ലവരും വിളിച്ചുകൊണ്ട് പോയി അല്പം വാങ്ങിച്ചു തന്നാ വേണ്ട എന്ന് പറയാൻ നോക്കുമോ? ശരി ശരി, ചന്ദ്രൻ എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. അവൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാ. സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ട പുസ്തകത്തിന്റെ കാര്യമൊക്കെ സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉടുപ്പുമുണ്ടും മറ്റു കാര്യങ്ങളും അത് ഞാൻ നോക്കിക്കോളാം. സാറ് നന്നായിരിക്കട്ടെ മോനെ. ചന്ദ്ര, സാറ് പറയുന്നത് പോലെ കേട്ടോണ്ട് നടന്നോളൂ. എന്നാ ഞാൻ ഇങ്ങോട്ട്. ആ ശരി, ഇങ്ങോട്ട് വരും. വല്ലപ്പോഴൊക്കെ മകനെ വന്ന് കണ്ടോണം. വന്ന് കണ്ടോളാം അമ്മേ. പിന്നെ എന്താ, ചന്ദ്രന്റെ കാര്യം കുശാലായി. അവന്റെ അച്ഛനും ഒന്നും കഴിച്ചതല്ല. ഈശ്വര, അത് ശരി. കള്ളു കുടിക്കാനൊന്നും അല്ലല്ലോ. അയ്യോ സാറേ, വയറ് വലിയ ഭാരം കള്ളു കുടിക്കും.
അപ്പൊ ഞാൻ അങ്ങോട്ട് പൊട്ടണമോനെ. ലക്ഷ്മി, ഞാൻ സ്കൂളിലേക്ക് പോവാണ്. ചന്ദ്രൻ കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി കേട്ടോ. ലക്ഷ്മി, ആ മുൻവശത്തെ സൈഡിലുള്ള റൂം ചന്ദ്രൻ ഒഴിച്ചു കൊടുക്കുക. ചന്ദ്രൻ നല്ല കുട്ടിയാണ്, നല്ലപോലെ പഠിക്കുകയും ചെയ്യും. വീട്ടിൽ കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖത്തിന് ഒരാശ്വാസവും. ഞാൻ വരട്ടെ. ചന്ദ്രന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചുപോയി. എനിക്ക് മൂത്തതോ ഇളയതോ ഇല്ല. അയ്യോ പാവം ചന്ദ്രൻ, ഇനി ഒട്ടും വിഷമിക്കണ്ട. ഇന്നു മുതൽ ഇത് സ്വന്തം വീടായിട്ട് കരുതിക്കോളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അമ്മിണി, എന്താ വേഗം ആ മുറി വൃത്തിയാക്കിക്ക്. ചന്ദ്രന് വേണ്ടുന്നതൊക്കെ ഒരുക്കി കൊടുക്കണം കേട്ടോ. ഞാൻ അവന് കാപ്പി എടുത്തുകൊണ്ട് വരാം. നിന്റെ നല്ല കാലം കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഇന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ അച്ഛൻ ഭയങ്കര കള്ളുകുടിയനാണല്ലേ? ചേച്ചി, എന്റെ അച്ഛനെ പറയുന്ന മാത്രം എനിക്ക് ഇഷ്ടപ്പെടൂല. അച്ഛൻ അച്ഛന്റെ കാശ് കൊടുത്തല്ലേ കുടിക്കുന്നു. അവൻ ചേച്ചിക്ക് എന്താ? ഓ, ഈ ആള് മോശമല്ലല്ലോ. ആ അച്ഛന്റെ മോൻ തന്നെ. എന്റെ ജോലി ഞാൻ നോക്കിക്കൊള്ളാം. ഒന്ന് കേക്കട്ടെ, എന്റെ രൂപ എവിടെ? മുതലാളി അവിടുന്ന് അയച്ച പണം മുഴുവൻ കള്ളു കുടിച്ച് തീർത്തു. എന്റെ കഴുത്തി കടന്ന് ഉരുപ്പടിയും പണയം വെച്ചു. ഇപ്പൊ തരാം നാളെ തരാം എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണല്ലേ. ഇപ്പൊ തരാം നാളെ തരാന്നല്ല, ഇപ്പൊ തന്നെ തരാം. പിടിച്ചോ 10 രൂപ. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ് ഊണ്. സ്വല്പം പെട്രോളും വാങ്ങിച്ചു വെച്ചേക്കണോ? ഈ വണ്ടി ഒന്ന് ഓടണ്ടേ. എന്നെ കൊണ്ടാവില്ല, കള്ള് ഷാപ്പിൽ പോയി കള്ളൊന്നും മേടിച്ചോണ്ട് വരാം. അതെ, ഞാൻ ആ കള്ള് ഷാപ്പിൽ കുറച്ച് അധികം പണം കൊടുക്കണ്ട, അതുകൊണ്ടാ. അപ്പൊ ഇന്ന് രാത്രി വരൂ. തന്റെ പെട്രോൾ കൂടി നിർത്താമെന്ന് നോക്കട്ടെ. ഇത് മാത്രമേ ഉള്ളൂ. മറ്റവനോ? ആ പെട്രോൾ എന്ത്? പെട്രോൾ ഇല്ലാതെ ഞാൻ എന്റെ വണ്ടി എങ്ങനെ ഓട്ടിക്കും കാമാക്ഷി? നിങ്ങൾ വാക്ക് തെറ്റിച്ചാലും ഞാൻ വാക്ക് തെറ്റിക്കും. നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചു. ഒന്നും ഞാൻ എടുത്തിട്ട് വാ, ഓടി വാ, ഓടി വാ. ചെളമ്പ ചെളമ്പ അമ്മാക്കി ഏകന്ത കണ്ണേ എനിക്ക് ഏമാറ്റാതെ പെണ്ണേ. ഇതോ ഇത് മധുവന് നിഷ്പുല്ലം, മനസ്സിലായോ? ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഉറച്ച വെറുപ്പിന് ഞാൻ അതിനെ അകത്താക്കും. എന്റെ പോന്നെ, പെട്രോൾ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള പെട്രോൾ ഒന്നല്ലേ? നീ എന്നെ കൊല്ലാൻ ശ്രമിക്കായിരുന്നല്ലേ? എടി, ഞാൻ മോട്ടർ കൊണ്ട് എവിടെയെങ്കിലും ഈ പെട്രോൾ കൂടി നിർത്താം. ഈ പെട്രോൾ കൂടി ഈ പെട്രോൾ കൂടി താമസിക്കാൻ ഇടവും കിട്ടിയെങ്കിലേ ഞാനും കുത്തിയിരുന്ന് വായിച്ചേ. എന്ത് ചെയ്യാം, എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലോ. അടുപ്പും കൂട്ടി കടന്ന് തീ ഊതാനല്ലേ എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് തോന്നിയിട്ട്. നീ ആരാ എന്നോട് ചോദിക്കാൻ? നോക്കടേ, ഇറക്ക. അല്പം ഐശ്വര്യം വരുമ്പം അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ മുമ്പിൽ കൊട പിടിക്കല്ലേ. ഈ അമ്മിണി ഇമ്മിണി പേശകാ പറഞ്ഞേക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? നിന്റെ മുഖത്തെ ഭാവരസം കണ്ടാ മതിയല്ലോ. എടാ കൊച്ചനെ, നിന്നേക്കാൾ എന്തുകൊണ്ടും കൂടിയവളാ ഈ ഞാൻ. അല്ലെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ ചേച്ചിയേക്കാൾ പാവമാ. ആന്നേ, എന്നാ പിന്നെ നിനക്ക് അടുക്കളയിലോട്ട് വന്ന് വെള്ളം കോരി തരികയോ കൂട്ടാനരച്ച് തരികയോ ഒക്കെ ചെയ്താൽ എന്താ? അതിന് പകരം നീ ഉള്ള സമയം എത്ര ഇവിടെ ഈ പുത്തോ നോക്കിയിരിക്കുന്നത്? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. കൊച്ചിനെ, തലമറന്ന് എണ്ണ തേക്കരുത് കേട്ടോ. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പഠിക്കണമെന്നാ സാറ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. നീ വേണ്ടേ നിന്റെ നിലയറിഞ്ഞ് ജീവിക്കാൻ. നിന്നെ ഇവിടെ താമസിപ്പിച്ചേ. ചോറ് എന്നത് എന്തിനാ? എന്താ മണി ഊണിന്റെയും ചോറിന്റെയും ഒക്കെ കാര്യം പറയുന്നത്? ചൊവ്വേ നേരെ ചോറുണ്ടെങ്കിലേ പഠിക്കാനൊക്കത്തുള്ളൂ എന്ന് പറയായിരുന്നേ. നീ ഇവിടെ വന്നു നിന്ന് അവന്റെ പഠിത്തത്തെ ശല്യപ്പെടുത്തരുത്.
ഇല്ലേ അമ്മണി പോവുകയാണേ. എന്താ ഇന്ദ്ര വിഷമമൊന്നും ഇല്ലല്ലോ? വിഷമമോ സാർ? ഇതെല്ലാം മാസമാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് സ്വന്തം വീട് പോലെ കരുതണം കേട്ടോ. എന്റെ സാർ എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഒരുന്ന് പഠിച്ചോളൂ. വിശ്വസിക്കുന്നത് ഞാൻ കണ്ടതാ. സൂക്ഷിക്കണം കൊച്ചമ്മേ, ഇക്കാലത്ത് ഒന്നിനെയും വിശ്വസിക്കരുത്. എന്നാ പിന്നെ നിന്നെയും വിശ്വസിക്കരുതല്ലോ. എന്നെ പോലാണോ ഇന്നലെ വന്നേറിയ ആ കൊച്ചൻ? കൊച്ചമ്മ ഇങ്ങനെ പറഞ്ഞത് കുറച്ച് കടുപ്പമായിപ്പോയി. എടി മണ്ടി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ ചന്ദ്രനെ നിനക്ക് അറിഞ്ഞുകൂടാ, അവൻ നല്ല കുട്ടിയാ. ആ കള്ളോടിയന്റെ മോൻ തന്നെയല്ലോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, വേറെ ആരോടും പറയരുത്. പോയി നിന്റെ ജോലി നോക്ക്. എന്തുകൊണ്ടോ സൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളു. ഡാഡി!
എപ്പോഴാണ് ശ്രീകൃഷ്ണൻ കരഞ്ഞത്? അത് മനസ്സിലായി കുചേലനെ കണ്ടപ്പോൾ. ശരിയാണ്, ശ്രീകൃഷ്ണന്റെ സഹപാഠിയും ഉറ്റ സ്നേഹിതനുമായിരുന്നു കുചേലൻ. കുചേലൻ പരമദരിദ്രനായി ഭഗവാന്റെ മുമ്പിൽ എത്തിയപ്പോൾ കൃഷ്ണന്റെ കണ്ണിൽ കണ്ണീർ തുറന്നു. സാധുക്കളുടെ സങ്കടം കാണുമ്പോൾ ദൈവത്തിന് പോലും സഹതാപം തോന്നുമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. സാധുക്കളോട് സകലരും സഹതപിക്കുമെന്ന് അല്ലേ ഡാഡി? അതെ, എന്താ? ചുമ്മാതല്ല, വാസമ്മാവിന്റെ വിഷമം അറിഞ്ഞപ്പോൾ എന്റെ കണ്ണിനറിഞ്ഞു പോയത്. വാസുകൾക്ക് എന്താ വിഷമം? പാവത്തിന് താമസിക്കാൻ വീടില്ല. ഇപ്പോഴത്തെ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വീട്ടുടമസ്ഥൻ നിർബന്ധിക്കുക. അത് എന്നോട് പറഞ്ഞ് അയാൾ വിഷമിക്കായിരുന്നു. അങ്ങനെയോ? ഡാഡി, നമ്മുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ഔട്ടേഴ്സ് വാസമ്മാവിനെ കൊടുക്കണം. വാസമ്മാവൻ അവിടെ താമസിച്ചാൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ വിളിക്കാമല്ലോ. ഇതിലാണോ നീ കുചേലന്റെ കാര്യം കൊണ്ടുവന്നത്? നീ മോശക്കാരിയല്ലോ മോളെ. ദൈവത്തിനെ പോലും സാധുക്കളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ കണ്ണു നിറയുമെങ്കിൽ. മതി മതി, നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പം മനസ്സിലായി. എടി മണ്ടി പെണ്ണെ, വാസുള്ളക്ക് ഈ വീട് കൊടുത്താൽ ഈ ജന്മം തിരിച്ചു കിട്ടില്ല. കിട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എത്ര വീടുണ്ട്. അത് ശരി. അപ്പോൾ ആ ഔട്ട് ഹൗസ് വാസുള്ളക്ക് കൊടുക്കണമെന്നാണ് നീ പറയുന്നത്? എന്താ വാസുള്ളേ, വീട് മതിയോ? വാസുവിനോട് ഇങ്ങനെ ചോദിച്ചാലും ഇന്നുവരെ ഇതേപോലെ ഒരു വീട്ടിൽ വാസു താമസിച്ചിട്ടില്ല. താമസിച്ചുള്ളൂ, വാടക കുറച്ച് ശമ്പളം തന്നാ മതി. ഈ വീട് കാഞ്ചനയുടെ പേരിലാണ്, അതുകൊണ്ട് വാടകക്കാര്യം നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചാ മതി. അയ്യോ, കുഞ്ഞിന് വാടക കാര്യം വല്ലതും അറിയാമോ? എന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? വാടക ശരിക്കും തരണം, അല്ലെങ്കിൽ വീടില്ല. കുഞ്ഞ് എന്ത് പറഞ്ഞാലും ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. 12:00 ആ കിട്ടിപ്പോയി. മാസം തോറും കൃത്യമായി 0 രൂപ തരണം. 0 രൂപയോ? അതെ, എന്ന് വെച്ചാൽ വാടകയില്ലാതെ താമസിച്ചോളാം. വീട് സ്വന്തമായി ഇല്ലാത്ത നിങ്ങൾക്ക് എന്റെ മോളൊരു വീട് വെറുതെ തന്നിരിക്കും. എന്റെ പൊന്നരുത്, ഞാനല്ല അതിന് ഉത്തരവാദി, ഇവളാണ്. നിങ്ങൾ എടുത്തു വളർത്തിയ കുഞ്ഞ്. ഇവിടെ ആരും ഇല്ലേ? ആഹാ, പിന്നെയും വന്നു ആ കള്ളൂടി. എന്താ ചന്ദ്രനില്ലേ ഇവിടെ? ഞാൻ ചന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാ. ചന്ദ്രൻ പള്ളിക്കുത്തി പോയിരിക്കുക. കൊച്ചനില്ലേ ഇവിടെ? കൊച്ചമ്മേ ഇല്ല, അങ്ങൊന്നും ഇല്ല. അപ്പോ നമ്മൾ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ അല്ലേ? എന്താ? ഒന്നുമില്ല, വല്ലതും പറഞ്ഞോണ്ടിരിക്കാന്ന് വിചാരിച്ച. എന്താ പേര്? അമ്മിണി. എന്ത് അമ്മിണി? പേരാളൊത്തത് അമ്മിണി. അമ്മണി, പകലും രാത്രിയും ഇവിടെ തന്നെയാ താമസം? രാത്രി ഞാൻ എന്റെ വീട്ടിൽ പോകും. ഭർത്താവിന്റെ അടുക്കലേക്കായിരിക്കും. ഭർത്താവോ? കല്യാണം കഴിക്കാതെ എങ്ങനെയാ ഭർത്താവ് ഉണ്ടാകുന്നത്? അപ്പോ നമ്മ രണ്ടുപേരും ഒന്നുപോലെയാ. ഒന്നുപോലോ? അമ്മണിക്ക് ഭർത്താവും ഇല്ല, എനിക്ക് ഭാര്യയില്ല. ഭാര്യ ഇല്ലേ? ഉണ്ടായിരുന്നു. ആദ്യത്തന്നെ ഞാൻ ഉപേക്ഷിച്ചു, രണ്ടാമത് തത്വം ഇപ്പതാ. കഴിക്കാം. ഞാൻ പറ്റൊരാളിനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴാ. അമ്മണി, 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 എവിടെയാ താമസം? ഇവിടെ അടുത്താ, ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ തൊട്ടടുത്ത വീട്ടിൽ. വീട്ടില് ആരെല്ലാം ഉണ്ട്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പാവ അമ്മ, വാദം പിടിച്ച് കിടക്കുക, ചെവിയും കേട്ടൂടാ. ഞാനൊരു ദിവസം വീട്ടിലോട്ട് വരട്ടെ, എനിക്ക് പലതും പറയാനുണ്ട്. ഓ, അതിന് ദിവസം നോക്കുന്ന എന്തിനാ? ഇന്ന് തന്നെ വന്നൂടെ. അയ്യോ, എന്ത് പെൺകുട്ടിയാണ്, ഞാൻ ഇന്ന് തന്നെ വരട്ടെ. വരും. പിന്നെന്താ, രാത്രി 10 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടെ, പതുക്കെ വിളിച്ചാ മതി.
അമ്മ നല്ല ഉറക്കമായിരിക്കും, നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാം. പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ തൊട്ടടുത്ത വീടാണ്, മറക്കല്ലേ. അവിടെ വന്നിട്ടെ കതിരിനെ തട്ടി അമ്മയെ അമ്മയെ വിളിച്ചാ മതി. മറക്കല്ലേ. പിന്നെ മോനെ കാണണ്ടേ? മോനൊക്കെ എത്ര കണ്ടതാ മോനെ കാണ. ഒരു അമ്മണി ഇടി എഴുതിക്കായ്, എഴുന്നേറ്റ് വാതം അടച്ചിട്ട് കിടക്ക്, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുക. എന്തോ നോ ഇടി എഴുന്നേക്കായ്. മേശപ്പുറത്ത് വെച്ചിട്ടാ കുളിക്കാൻ പോയത്, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഏ കാണുന്നില്ലേ? കൊച്ചമ്മ നല്ലോണം നോക്കിയോ? നോക്കാനൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ചിലപ്പോ താഴെങ്ങാനും കാണും. അവിടെ എങ്ങും ഇല്ല, എങ്കിലും ആരെങ്കിലും എടുത്തതായിരിക്കും. ആരെടുക്കാനാ? ഇവിടെ ആരും വന്നില്ലല്ലോ. വാതില് തുറന്നല്ലേ കിടക്കുന്നത്, ആർക്കാ വരാൻ മേലാത്തത്? നീ വല്ല ശബ്ദവും കേട്ടോ? ഞാൻ അടുക്കളയിലല്ലായിരുന്നോ? പിന്നെ കൊച്ചമ്മ, ചന്ദ്രൻ കാപ്പ് കുടിക്കാൻ അടുക്കളയിലേക്ക് വന്നതും തിരിച്ചു പോയതും ഇതിലെയല്ലേ? അതുകൊണ്ട് ചന്ദ്രൻ മോഷ്ടിച്ചെന്നോ? അയ്യോടാ, എന്ന് ഞാൻ പറഞ്ഞോ? ആരെങ്കിലും ഇവിടെ വന്നോന്ന് ചന്ദ്രനോട് ചോദിച്ചാ അറിയാമെന്ന് പറയുകയായിരുന്നു. അഞ്ചാറ് പവന്റെ മാലയാ, അതിലുള്ള ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് എന്നും രാവിലെ കണ്ണിൽ വെച്ച് തൊഴുതിട്ടേ ഞാൻ എണ്ണീക്കാറുള്ളൂ. അങ്ങനെ വന്നാൽ ഉടനെ പറയണം കൊച്ചമ്മ. ശരിക്കും അന്വേഷിക്കണമെങ്കിൽ പോലീസിനെ വരുത്തണം, എങ്കിലേ കാര്യം നടക്കൂ. നീ ആ മുറിയിൽ അടുക്കളയിലേക്ക് പോയപ്പോ ആ മാല കണ്ടോ? കണ്ടു സർ, മേശപ്പുറത്തിരിക്കുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴും കണ്ടോ? ഞാൻ നോക്കിയില്ല സർ. എന്താ നോക്കാഞ്ഞത്? നീ അകത്തേക്ക് പോയപ്പോ നോക്കിയതുപോലെ പുറത്തേക്ക് വന്നപ്പോഴും നോക്കാത്തത് എന്താ? നോക്കിയില്ല സർ. ഇവിടെ നിന്നും നീ നേരെ സ്കൂളിലേക്കാണോ പോയത്? ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ സർ? ചോദിച്ചതിന് ഉത്തരം പറ. സ്കൂളിലേക്കാണോ പോയത്? അതെ സർ. സ്കൂളിലേക്ക് പോകുന്ന വഴിക്കല്ലേ നിന്റെ വീട്? അതെ സർ. വീട്ടിൽ കയറിയോ? അയ്യോ ഇല്ല സർ. നീ കരയുന്നത് എന്തിന്? കാര്യം പറയാൻ കരയണോ? ഇവന്റെ അച്ഛൻ വലിയ കള്ളുകുടിയനായമാനെ. എന്നോട് ചോദിച്ചു? ചോദിച്ചോ? ഇല്ലേ, ചോദിക്കാതെ കയറി പറഞ്ഞാലുണ്ടല്ലോ. നീ ഇവിടെ നീങ്ങൾക്ക്. നീ അടുക്കളയിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? ആയിരുന്നേ,
അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാട്ടെ. നീ മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആരോട് ചോദിക്കാൻ? ഈ ചന്ദ്രൻ കണ്ടതാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. ഞാനാണ് അവന് കാപ്പി കൊടുത്തത്. കാപ്പി കുടിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയില്ലേ? പിന്നെ നീ മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയ്ക്ക് തൊട്ടടുത്തല്ലേ ആ മുറി? അതെ, യമനെ, ഞാൻ അങ്ങോട്ട് എത്തി നോക്കിയതുപോലും ഇല്ല, എന്റെ കണ്ണ് ദൃഷ്ടിയാണേ ഇല്ല. പിന്നെ മാര എങ്ങനെ പോയി? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, വെളിയിൽ നിന്ന് ആരും വന്നുമില്ല. ഞാൻ ഓട്ടിക്കൂലേ യമനെ, ഞാൻ ഇവിടെ വന്നിട്ട് 10-15 കൊല്ലമായി. ഇതിനകം ഒരു തുരുമ്പെങ്കിലും കാണാതെ പോയിട്ടുണ്ടോന്ന് ചോദിച്ചാട്ടെ. ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിച്ചെങ്കിലേ സത്യം അറിയാൻ പറ്റൂ. അയ്യോ അത് വേണ്ട, അമ്മണി 10 വയസ്സിൽ എന്റെ കൂടെ വന്നതാ. അവൾ ഇതുവരെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, അവളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കില്ല. ചന്ദ്രൻ മോഷ്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവനെ ഞാൻ സ്റ്റേഷനിലേക്ക് അയക്കില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിഷമിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിക്കാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. നീ എന്തിനാ മാല മേശപ്പുറത്ത് വെച്ചു? എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പാടില്ലായിരുന്നു? ഞാൻ ദിവസവും അവിടെ വെച്ചിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. കണ്ട തെണ്ടി പിള്ളേരെയൊക്കെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ച. ചന്ദ്ര, നീ വിഷമിക്കുന്നു, മുമ്പ് വരുന്നത് പഠിക്കും. ചന്ദ്ര, ദൈവത്തെ ഓർത്ത് നീ നേരെ അങ്ങ് പറഞ്ഞേക്ക്. ഞാൻ നേരെ ചേച്ചി പറഞ്ഞത്. പിന്നെ മാന പറഞ്ഞുപോയോ? നോക്കടാ, പോലീസ് എങ്ങനെയും കള്ളനെ പിടികൂടും. നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞേക്കുന്നതാ നല്ലത്. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ കള്ളനല്ല ചേച്ചി, കള്ളനല്ല. നീ ബഹളം കൂട്ടാതെ കേക്ക്. അങ്ങനെ കൊച്ചമ്മ നല്ലവരാ, നീ അവരോട് നേര് പറഞ്ഞ ഒരു കുഴപ്പമില്ല, നിന്നെ ഒന്നും ചെയ്യൂല. അയ്യോ ചേച്ചി, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കണം. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷേങ്കി ഒരു കാര്യം, 2 ദിവസത്തിനകം ഈ കള്ളം കണ്ടു പിടിക്കുമെന്നാ ഇൻസ്പെക്ടറെ മാൻ പറഞ്ഞിരിക്കുന്നത്. നീ ഞാനും എല്ലാം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണം. അയ്യോ കഷ്ടമായി പോയല്ലോ, 4-5 പവന്റെ ഉരുപ്പടി എന്ന ഈ കാലത്ത് 2000 രൂപയല്ലയോ? രൂപയുടെ പ്രശ്നമല്ല, ഞാൻ പൂജിക്കുന്ന ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് പോയതിലാണ് എനിക്ക് വിഷമം. തോന്നുന്നേ തോന്നും, ആർക്കും വിഷമം തോന്നും. പോലീസ് പറഞ്ഞായിരുന്നു? പോലീസ് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് അന്വേഷിച്ചു, പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. ആരെങ്കിലും സംശയം ഉണ്ടോ എന്തോ? ആരെ സംശയിക്കാനാ, അമ്മണിയും ചന്ദ്രനുമാ ഇവിടെ ഉള്ളത്. അവരെ സംശയിച്ച എന്നെ സംശയിക്കുന്നത് പോലെ. എന്റെ മോൻ, ഇന്ന് വരെ കാശ് പോലും ഓടിച്ചിട്ടില്ല കൊച്ചമ്മേ. ചന്ദ്രനെ ആരും സംശയിച്ചിട്ടേയില്ല. അവനെന്തേ? സ്കൂളിൽ പോയിരിക്കാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ കൊച്ചമ്മേ, ഞാൻ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. കാപ്പി കുടിച്ചിട്ട് പോവാം അമ്മണി. കാപ്പി കുടിച്ചാ വയറ്റി പിടിക്കത്തില്ല. കൊച്ചമ്മ ഇവനോടൊക്കെ സംസാരിക്കുന്ന എന്തിനാ? ചന്ദ്രന്റെ അച്ഛനല്ലേ അമ്മണിയായാൽ ചന്ദ്രനെ വിചാരിച്ച്. കൊച്ചമ്മയ്ക്ക് എപ്പോഴും ചന്ദ്രന്റെ വിചാരമേ ഉള്ളല്ലോ. ശരിയാ അമ്മണി, അവനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം. അതിസ്നേഹം അപകടമാണ് കൊച്ചമ്മേ. നീ പോടി കുശുമ്പി. ആ വന്നല്ലോ, ചന്ദ്രന്റെ 100 ആയുസ. നിന്റെ അച്ഛൻ ഇപ്പൊ പോയതേ ഉള്ളൂ. അച്ഛൻ ഇന്നും വന്നിരുന്നു. ആ നിന്നെ കാണാൻ വന്നത്, കൊറേ നേരം കാത്തു നിന്നിട്ടാ പോയത്. കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ശരിയാ, ചന്ദ്രൻ വന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് പോയില്ലല്ലോ, പോയിട്ട് വരാം. അച്ഛൻ ഇപ്പൊ ബംഗ്ലാവിലായിരിക്കും, ഞാൻ അവിടെ പോയി കണ്ടിട്ട് വരാം. അല്ല ചന്ദ്രനോ, എങ്ങോട്ടാ? അച്ഛനെ ഒന്ന് കാണാൻ. എന്തിനാ? അച്ഛൻ സാറിന്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു വന്നിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ മാല കിട്ടിയോ? ഇല്ല, എന്റെ കഷ്ടകാലം. അതൊരു നിനക്കെന്താ കഷ്ടകാലം? ഞാൻ അവിടെ അല്ലേ താമസം. അതുകൊണ്ടെന്ത്? സാർ നിന്നെ ഒരിക്കലും സംശയിക്കൂല. ഞാൻ എത്രയായാലും ഒന്നുമില്ലാത്തവനല്ലേ. ചിച്ചേ, വേണ്ടാത്തെന്ന് വിചാരിച്ച് വിഷമിക്കില്ലേ. എന്റെ മനസ്സ് ആകെ കുഴപ്പത്തില്ല. മടയത്തരം പറയേ, നീ ധൈര്യമായിരിക്കെ, നിന്റെ കൂടെ ഞങ്ങളും വരാം. വാ. ഞാൻ ഇതിലേ പോയി നോക്കാം.
അച്ഛനെ കാണാൻ, പക്ഷെ കണ്ടത് 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 എന്റെ അച്ഛ എന്തിനാ ചെയ്തു? ഇവിടെ കണ്ടത് വല്ലതും പറഞ്ഞു പോയ ഞാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ജീവൻ വേണമെങ്കിൽ അച്ഛൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ആ മാല കിട്ടാൻ ഞാൻ പോവില്ല. അച്ഛ ഞാൻ അച്ഛനെ മോനല്ലേ, നീ പോകണമെന്നാ പറഞ്ഞത്? എന്നെ ജയിലിലേക്ക് അയച്ചിട്ട് നിനക്ക് അവിടെ പ്രമാണിയായിട്ട് ജീവിക്കാമല്ലേ? നടക്കില്ല. സാധിക്കാത്ത ഒരു മോഷണ കേസ് ഈ വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ചതിന് സമ്മാനമായി ഈ 3 വെള്ളിക്കപ്പുകളും 300 രൂപയും പോലീസിന്റെ വകയായി അവർക്ക് നൽകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ പഠിച്ചിരുന്ന ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ബഹുമതി ലഭിച്ചതിൽ എനിക്കുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ജന്മം ഇന്ന് സഫലമായി. ഞാൻ ചാരിതാർത്ഥനായി. നിങ്ങളെ പോലെയുള്ള കുട്ടികളുടെ കൈകളിൽ ഈ രാജ്യത്തിന്റെ ഭാവി ഭദ്രമാണ്.